ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ഓണസദ്യ സ്പെഷ്യൽ മെയിൻ വിഭവങ്ങളായ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമില്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 സവാള, 1-3 പച്ചമുളക്, തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ഇഷ്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പേനൊന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കിയ ശേഷം ഒരു പേന വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് 2 പാല് 1 കപ്പ്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതും കൂടെ ചേർത്ത്, ഒരു പച്ചമുളകും കൂടെ ചേർത്ത്, ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഇത് ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ നന്നായി തേങ്ങാപ്പാലിലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത് കട്ടിയായിട്ടുള്ള നമുക്ക് സദ്യക്കൊക്കെ വിളമ്പൊന്ന് ഇഷ്ടമാണ്. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവണം. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കാനോ തേങ്ങാപ്പാൽ ഒഴിക്കാനോ പാടില്ല. ഈ 2 പാലിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉപ്പിട്ടിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. കാരണം ഇത് അടിപിടിക്കും. കാരണം നമ്മൾ വെള്ളം തീരെ ഇല്ല, എല്ലാ വെള്ളവും കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1 നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. ഇനി നമുക്ക് 1/4 ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ചൂട്ടിൽ തന്നെ 1/4 ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം 1/4 ഒഴിക്കാൻ. കാരണം 1/4 ഒഴിച്ചത് നമ്മൾ ഓഫ് ചെയ്ത് ആ ആറുമ്പോൾ കുറച്ചുകൂടെ വെള്ളമാവും. അതുകൊണ്ട് നല്ല കട്ടിയായിരിക്കണം ഈ സദ്യയിൽ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ അപ്പോൾ 1/4 ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഈ ആറുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതൊന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണയായിട്ട് ആട്ടി വെളിച്ചെണ്ണയാണ്, നല്ല മണമാണ് ഇത്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഇഷ്ടം കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ സദ്യ സ്പെഷ്യൽ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായി ഇത് മസ്റ്റായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.